എല്ലാ അമലുകളും നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്വീകാര്യത നിർണയിക്കപ്പെടുന്നത്. ആ നിലയിൽ നോക്കിയാൽ താജു ശരീഅയുടെ ജീവിതം ഉടനീളം നല്ല ഇഖ്ലാസോടുകൂടിയായിരുന്നു. അള്ളാഹുവിന്റെ വജിഹിന് വേണ്ടിയാണ് അവിടുന്ന് ഓരോ അമലുകളും ചെയ്തത്, ദർസ് നടത്തിയത്, നസീഹത്ത് ചെയ്തത്, സ്വലാത്ത് ചൊല്ലിയത്, ഔറാദുകൾ ചൊല്ലിയത്, എല്ലാം ലില്ലാഹി ജാഹദ ബിൽ അബദാനി വൽ മാലി വലാ യമീലു ഇലാ അർബാബി അംവാലി. മഹാന്മാരുടെ മനസ്സും വിചാരവും അങ്ങനെയാണ്. അള്ളാഹുവിന്റെ റിളക്ക് വേണ്ടിയായാൽ പിന്നെ ഒരാളെയും താല്പര്യങ്ങളുടെ മുന്നിൽ പോകേണ്ടതില്ല. അങ്ങനെ മഹാനരായ ഉസ്താദ് അവർകൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഏറ്റവും വലിയ ഒരു പാഠമാണ് അല്ലാഹുവിന്റെ വജിഹിന് വേണ്ടിയാകണം. ഇന്ന് എത്രയാളുകളെ മഹാനവർക്ക് തുല്യമായി ഇവിടെ പറയാനുണ്ട്. പ്രായമുള്ള ആലിമീങ്ങളെല്ലാം നമ്മളോട് യാത്ര പറഞ്ഞു പോവുകയാണ്. ചണ്ടി ചവറുകളായ രൂപങ്ങളല്ലാതെ ഇവിടെ വേറെ ആരെയും ഇന്ന് കാണാനില്ല. അപൂർവം ആലിമീങ്ങളും സാദാത്യങ്ങളും അല്ലാതെ എടുത്തു പറയാൻ ഇവിടെ ആളുകളില്ലാത്ത കാലമായി പോയി. ഒരു ആലിമിന്റെ നഷ്ടം പരിഹരിക്കാൻ ആരിനി എന്തു ചെയ്താലും മതിയാകില്ല. ഓ മുഅ്മിനീങ്ങളെ, അങ്ങനെ താജു ശരീഅ നമുക്ക് അടയാളപ്പെടുത്തി തന്ന ഏറ്റവും വലിയ സന്ദേശമാണ് ഇഖ്ലാസുന്നിയ്യ. നിങ്ങളുടെ ലക്ഷ്യം അള്ളാഹുവിലേക്ക് മാത്രമാകണം, വേറെ താല്പര്യങ്ങളുടെ പിന്നിൽ പോകാൻ പാടില്ല. എന്നോടും പ്രിയമുള്ള മുത്തഅല്ലിമീങ്ങളോടും അതുപോലെ എല്ലാ മുഅ്മിനീങ്ങളോടും മഹാൻ അവർകൾ പറഞ്ഞത്, നിങ്ങളുടെ അമലുകൾ അള്ളാഹുവിന്റെ വജിഹിന് വേണ്ടിയാകണേ. രണ്ടാമതായി മഹാനവറുകളോ നമുക്ക് കാണിച്ചു തന്ന ഏറ്റവും വലിയ സന്ദേശം ഏതാണ്? മറ്റൊന്നുമല്ല, വല്ലദീന ആമനു അഷദ്ദു ഹുബ്ബൻ ലില്ലാ. ഈമാനുള്ള ആളുകൾക്ക് അള്ളാഹുവിനോട് വലിയ മഹബ്ബത്താണ്. അള്ളാഹുവിനോടുള്ള ഇഷ്ടമെന്ന് പറഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാകുന്നുണ്ടോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് നമ്മൾ കേൾക്കാറുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ആവർത്തിച്ച് പറയാറുണ്ട്. എന്നാൽ വല്ലദീന ആമനു അഷദ്ദു ഹുബ്ബൻ ലില്ലാ, ഈമാനുള്ള ആളുകൾക്ക് അല്ലാഹുവിനോട് വലിയ ഇഷ്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ലൗ കുന്തു മുത്തഖിദൻ ഖലീലൽ ലത്തഖൽതു അബൂബക്കറൻ ഖലീല, ഞാൻ അങ്ങേയറ്റത്തെ സ്നേഹമാർക്കെങ്കിലും നൽകാൻ കഴിയുമായിരുന്നെങ്കിൽ, അഥവാ ഈ ലോകത്തൊരാൾക്ക് നൽകാൻ പറ്റുമായിരുന്നെങ്കിൽ അത് സിദ്ദീഖുൽഅക്ബർ തങ്ങൾക്ക് നൽകിയേന്, പക്ഷേ അത് കഴിയുന്നില്ല. എന്തേ കാരണം? സാഹിബുക്കും ഖലീലുല്ലാഹ്, എന്റെ അങ്ങേയറ്റത്തെ സ്നേഹം അല്ലാഹുവിന് നൽകിപ്പോയി. അപ്പൊ അള്ളാഹുവിനെ ഇഷ്ടപ്പെടണം. മഹാനവറുകൾ എപ്പോഴെല്ലാം അള്ളാഹുവിന്റെ പാനാമം പറയുമോ അപ്പോഴെല്ലാം അള്ളാഹു തആല എന്നോ അതിന്റെ മലയാളമാകുന്ന മേലായ റബ്ബെന്നല്ലാതെ അള്ളാഹുവിന്റെ മഹത്വം ചേർത്തല്ലാതെ ഉസ്താദ് അവർ പറയാറില്ല. അള്ളാഹു തആല വിശ്വാസികളായ ആളുകളുടെ ലക്ഷണമാണ്, അള്ളാഹുവിനെ പറയുമ്പോൾ അവരുടെ ഹൃദയങ്ങൾ പ്രകമ്പനം കൊള്ളും. ജല്ല ജലാലായ റബ്ബിനെ അങ്ങേയറ്റമിഷ്ടം വെച്ച് അവന്റെ തിരുനാമം പറയുമ്പോൾ ആദരവോടുകൂടിയല്ലാതെ മഹാനരായ ഉസ്താദ് അവർ പറഞ്ഞില്ല. അവരുടെ ഏകാന്തതയിൽ മുഴുവനുമുള്ള ചിന്ത അല്ലാഹ് അല്ലാഹ്.